ഹായ് നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത് ബി ജെ പി കാർ ക്രിസ്തുമത ദേവാലയങ്ങളിൽ കയറുന്നു, ക്രിസ്തുമത പുരോഹിതന്മാരെ കാണുന്നു, ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് വൃത്തികേട് എന്നൊക്കെയാണ് ഈ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതവരുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അത് രാഷ്ട്രീയമാണ്. കാരണം തങ്ങളുടെ കയ്യിലുള്ള വോട്ടുകൾ അല്പമെങ്കിലും ചോർന്നു പോകുമെന്ന് ഭയക്കുമ്പോൾ ആ ഒരു വേവലാതി, അതിൻ്റെ അങ്കലാപ്പാണ് ഇതിൽ കാണുന്നത് എന്നത് വ്യക്തം. അത് രാഷ്ട്രീയമാണ്. പക്ഷേ ഈ ക്രിസ്തുമത പുരോഹിതനായ ജോർജ് ആലഞ്ചേരി ഈ അടുത്ത കാലത്ത് ഒരു പ്രധാനപ്പെട്ട ദേശീയ പത്രവുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരുടെ എക്സ്പ്രസ് ഡയലോഗ് എന്ന് പറയുന്ന ഒരു പരിപാടി, ന്യൂ ഇന്ത്യ എക്സ്പ്രസ് എന്ന പത്രമാണ് ഒരു പിന്നെ അഭിമുഖം നടത്തിയത്. ആ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏറ്റവും പ്രധാനം നമ്മൾ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഈ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് വലിയ ചർച്ചയായി. അത് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന്. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി അങ്ങനെ പറയൂ, കാരണം ലവ് ജിഹാദ് എന്നൊരു വാക്ക് നമ്മുടെ ഭരണഘടനയിലോ നിയമസംഹിതയിലോ ഇല്ല. അതൊരു കുറ്റമായിട്ടോ നിയമസഭയിൽ എഴുതി വെച്ചില്ല. അപ്പൊ പിന്നെ അങ്ങനെ ലവ് ജിഹാദ് ഉണ്ടെന്ന് ഒരു തരത്തിലും കോടതിക്ക് പറയാൻ കഴിയില്ല. എന്നാൽ സീറോ മലബാർ സഭാധ്യക്ഷൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞിരിക്കുന്നത്, സീറോ മലബാർ സഭയുടെ അധ്യക്ഷനാണ് അദ്ദേഹം, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ലവ് ജിഹാദ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്ന ഒരു പക്ഷേ ശരിയാവില്ല, കാരണം അത് നമ്മുടെ ഭരണഘടനയിലും അങ്ങനെ ഒരു സംഗതിയില്ല. മാത്രമല്ല മറ്റു പലരെയും വിഷമിപ്പിക്കുന്നതായിരിക്കും. ജിഹാദ് എന്ന വാക്ക് ഒരു മതവിഭാഗത്തിന് മാത്രമുള്ളതാണ്, അതുകൊണ്ട് അവർക്കിത് പിന്നെ വിഷമം ഉണ്ടാക്കാം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രണയക്കെണി എന്ന സംഗതി ഉണ്ട്. അത് ഈ മതവിഭാഗത്തിൽപ്പെട്ടവർ ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയത്തിൽപ്പെടുത്തി, കെണിയിൽപ്പെടുത്തി, പിന്നെ അവരെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്നുണ്ട്, വിവാഹം ചെയ്തു എന്ന് പറഞ്ഞ് ഇവിടുന്ന് തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്നാണ് ഇപ്പോൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട മാധ്യമത്തോട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഗതിയില്ല എന്നും ഇത് അനാവശ്യമാണെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ക്രിസ്തു മത സഭകളിൽ അത്തരത്തിലൊരു ആക്ഷേപവും പരാതിയും നിലനിൽക്കുന്നു എന്നാണ് കാണുന്നത്. കഴിഞ്ഞ മുമ്പ് പല പ്രാവശ്യം ഇത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ വന്നപ്പോഴെല്ലാം കേരളത്തിൽ വളരെയധികമായിട്ട് പ്രതിഷേധം വന്നിരുന്നു. അങ്ങനെ പറയരുത്, ക്രിസ്തുമത പുരോഗതിമാർ അങ്ങനെയൊന്നും കേരളത്തിലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷക്കാരും അതുപോലെ വലതുപക്ഷക്കാരും ഒക്കെ രംഗത്ത് വന്നതാണ്. എന്നാൽ ഇപ്പോഴും ദാ അവരൊരു പറയുന്നു, ഈ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടൊരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന്. മാത്രമല്ല അദ്ദേഹം മറ്റൊന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞു, അതാണ് ഏറ്റവും പ്രധാനം. അതായത് സമസ്ത നേതാവ് ജിഫ്ര മുത്തിക്കോയ തങ്ങൾ പറയുന്നിരിക്കുന്നു അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, അഥവാ നിങ്ങൾക്ക് അങ്ങനെ ക്രിസ്ത്യൻ പിന്നെ സഭാ അധ്യക്ഷന്മാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഒരു ടാക്ക് നടത്താം, ചർച്ച നടത്താം, എന്നിട്ട് നിങ്ങളെല്ലാം ഈ തെറ്റിദ്ധാരണ മാറ്റാം, അങ്ങനെയൊന്നും കേരളത്തിൽ നടക്കുന്നില്ല എന്നാണ് സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായ ജിഫ്ര മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഈ ആലഞ്ചേരി പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്തിന് ചർച്ച ചെയ്യണം? ആലഞ്ചേരി ചോദിക്കണം, എന്തിന് ചർച്ച ചെയ്യണം? കാരണം ഈ മത തീവ്രവാദി വിഭാഗത്തോട് ഭയന്നുകൊണ്ട്, അവരോട് സമരസപ്പെട്ടുകൊണ്ട്, അവർക്കെതിരെ സംസാരിക്കാൻ ഭയക്കുന്ന ഈ മത നേതാക്കൾ ചർച്ച നടത്തിയിട്ട് എന്തു കാര്യം എന്നാണ് ആലഞ്ചേരി ചോദിച്ചിരിക്കുന്നത്. എന്തൊരു ശക്തമായ ഒരു ചോദ്യമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ മതപുരോഹിതന്മാർ അങ്ങനെയൊന്നും ഇല്ല എന്നും ഒക്കെ ചർച്ച ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴും എന്തിനു ചർച്ച ചെയ്യുന്നു? കാരണം നിങ്ങൾക്ക് ഒരു വളരെ ചെറിയ ഒരു വിഭാഗമായ മത തീവ്രവാദികളുണ്ട്, അവർക്ക് മതകാര്യങ്ങൾ മാത്രം താല്പര്യമുള്ള ഒരു വിഭാഗമുണ്ട്, അവരാണ് ഇതെല്ലാം ഉണ്ടാക്കി വെക്കുന്നത്. ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും അതിന് താല്പര്യമൊന്നുമില്ല, ഞങ്ങൾക്കറിയാം. ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും കേരളത്തിൽ മാന്യമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, എല്ലാവരെയും സ്നേഹിച്ച് ജീവിക്കണം. പക്ഷേ ഈ മത തീവ്രവാദികളായ ഒരു വിഭാഗമുണ്ട്, വളരെ കുറച്ച് പേര്. അവരാണ് ഈ പറയുന്ന ഈ ലവ് ജിഹാദ് അല്ലെങ്കിൽ ഈ പ്രണയക്കെണിയൊക്കെ ഉണ്ടാക്കുന്ന, ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഈ ഇത് ഇതിൻ്റെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ചർച്ച ചെയ്യാമെന്ന് പറയാൻ ജിഫ്രക്കോയ തങ്ങൾ പറയുമ്പോൾ, ജിഫ്രക്കോയ തങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ നിങ്ങളുടെ മതത്തിനകത്തുള്ള ഈ പിന്നെ ന്യൂനപക്ഷമായ മത തീവ്രവാദികളെ അവർക്കെതിരെ സംസാരിക്കാനും അവരോട് ആദ്യം ചർച്ച ചെയ്യാനും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്കെന്തെങ്കിലും തെറ്റിദ്ധാരണ കേരള ഭാരത സമൂഹത്തിനെ കുറിച്ചുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനുമാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ ഞങ്ങളുടെ ഈ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ വരണ്ട എന്നാണ് ജിഫ്ര പിന്നെ ഈ ജിഫ്ര മുത്തുക്കോയ തങ്ങൾക്ക് ഈ ആലഞ്ചേരി പിതാവ് മറുപടി പറഞ്ഞിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ ഇന്നലെ പിന്നെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് നടന്ന ഈ പള്ളി
പള്ളിയിൽ വിശ്വാസികളോട് സംസാരിച്ചപ്പോഴും പിന്നെ നമ്മുടെ ബിഷപ്പ് ജോസ് പാംപ്ലാനി പറഞ്ഞു, തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ പിന്നെ പ്രണയക്കെണിയുണ്ട്. അദ്ദേഹവും ബോധപൂർവം ലൗ ജിഹാദ് എന്ന വാക്കുപയോഗിച്ചില്ല. അദ്ദേഹവും വിശ്വാസികളോട് പറഞ്ഞത് കേരളത്തിൽ പ്രണയക്കെണിയുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും നടക്കുന്നു. ഇതാ ഇപ്പോൾ ഞാൻ അവസാനമായിട്ട് ഒരു വാർത്ത അറിയുന്നത് കണ്ണൂരിൽ നിന്നും ഇതേപോലെ ഒരു പ്രണയക്കെണിയിൽ ലൗ ജിഹാദ് തന്നെയാണ്. അതിന്റെ പ്രണയക്കെണി നമുക്ക് പറയാം. പ്രണയക്കെണിയിൽപ്പെടുത്തിട്ട് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതും കൂടെ ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ പറയുമായിരുന്നു. അപ്പോ ഈ ഈസ്റ്റർ കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ഒരു വിഷയം ഉണ്ടായിരിക്കുന്നു. കേരളത്തിൽ ഒരു ക്രിസ്തുമത കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ പ്രണയക്കെണിയിൽപ്പെടുത്തി കൊണ്ടുപോയി എന്ന വാർത്ത പുറത്തു വരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ബിഷപ്പ് പാംപ്ലാനിയും അതുപോലെ പിന്നെ ആലഞ്ചേരിയും പിതാവും പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്ന് ബോധ്യമാകുന്നത്.